നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമി മാർട്ടിനസിന്റെ വരവോടെ നമ്മളിൽ പലരും അയാളെ മറന്നതാണ്. എന്നാൽ അയാൾക്ക് അങ്ങനെ അങ്ങ് എല്ലാം ഒഴിവാക്കി പോവാൻ കഴിയില്ല. അർജന്റീൻ ദേശീയ ടീമിലേക്ക് മടങ്ങി വരാൻ അയാൾ ആഗ്രഹിക്കുന്നു. സെർജിയോ റൊമേറോയുടെ കാര്യമാണ് പറയുന്നത്. സെർജിയോ റൊമേറോ അർജന്റീനയുടെ ഗോൾ വലയത്തിന് മുന്നിൽ ഈ എത്ര സുന്ദരമായ മെയ്വഴക്കത്തോടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം 2018 വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാണ് അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ പിന്നീട് ഒരുപാട് കാത്തിരുന്നു. ആ 2018 വേൾഡ് കപ്പിലൊക്കെ അർജന്റീനയുടെ ഗോൾ കീപ്പിംഗ് വളരെ പരിതാപകരമായിരുന്നു. പിന്നീട് എമിലിയാനോ മാർട്ടിനസ് വരുന്നതുവരെ സെർജിയോ റൊമേറോ ഒന്ന് തിരികെ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് ഒരുപാട് അർജന്റീൻ ആരാധകരുണ്ട്. എമി മാർട്ടിനസ് മിന്നുന്ന ഫോമിലേക്ക് ഉയർന്നതോടെ ചിലരെങ്കിലും അയാളെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി എത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നതൊന്ന് ഓർത്തെടുക്കാമോ? 96 മത്സരങ്ങളിൽ അർജന്റീനയുടെ വല കാത്തിട്ടുണ്ട് അയാൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫറിൽ പോയതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്നിട്ടുള്ളൊരു ഭീമ അബദ്ധം. അവിടെ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല. ഡേവിഡ് ഡിഹിയയുടെ ഡെപ്യൂട്ടിയായി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു പലപ്പോഴും. ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു. ഇപ്പോൾ വെനീസിയ CFലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ലീഗിലൂടെ ഒരിക്കൽ കൂടി അർജന്റീൻ ദേശീയ ടീമിലേക്ക് എത്താൻ ആ 34-കാരൻ കൊതിക്കുന്നു. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ TYC Sports പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമമായ TYC Sports റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കരിയറിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഞാനിപ്പോൾ വളരെ കാം ആൻഡ് ഹാപ്പിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇപ്പോഴുള്ള ക്ലബിൽ ഒരു 5 മാസത്തെ കോൺട്രാക്റ്റ് എനിക്ക് ബാക്കിയുണ്ട്. ബാക്കി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മെയ് മാസത്തോടുകൂടി കാത്തിരുന്ന് കാണാവുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം മുതൽ അർജന്റീൻ ദേശീയ ടീം ഇപ്പോൾ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവരെപ്പോഴും വമ്പൻ മത്സരങ്ങളിൽ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ഈ ഒരു വർഷം അവർ കാഴ്ചവെച്ചത്. കോപ്പ അമേരിക്ക ഒരുപാടായിട്ട് അർജന്റീനക്കാർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ കിരീടം അവർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, 2022 വേൾഡ് കപ്പിനുള്ള ക്വാളിഫിക്കേഷനും ഇപ്പോഴത്തെ താരങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷുവർലി വേൾഡ് കപ്പിനുള്ള ടീമിലേക്ക് പോകാൻ എമിലിയാനോ മാർട്ടിനസിനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടാവും. എന്നാൽ പുറത്ത് ഞങ്ങളെപ്പോലെയുള്ളവരുണ്ട്. ടീമിലെ ഒരു പൊസിഷന് വേണ്ടി, ഒരു സ്ഥാനത്തിന് വേണ്ടി ഞങ്ങളും ഫൈറ്റ് ചെയ്യും. പുറത്ത് നിൽക്കുന്ന ഞങ്ങൾ ഗോൾ കീപ്പർമാരും ഫൈറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ സെർജിയോ റൊമേറോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും സെർജിയോ റൊമേറോക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട് അർജന്റീൻ ദേശീയ ടീമിലേക്ക്. കാത്തിരിക്കാം. 2022 വേൾഡ് കപ്പിനുള്ള അർജന്റീൻ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ റൊമേറോയെ കാണുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.